നന്ദേട്ടാ, വലിയ സന്തോഷം വന്നതില്. നന്ദേട്ടനെ ഒരുപാട് പ്രേക്ഷകർക്ക് പല സിനിമകളിലൂടെയും പരിപാടികളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് എത്ര നാളായിട്ടുണ്ട് നന്ദേട്ടൻ ഈ ഒരു മേഖലയില് ശക്തമായ സാന്നിധ്യമായിട്ട്? 92 മുതൽ 30 കൊല്ലം. 30 കൊല്ലമായി. അത് ഏതൊരു പോയിന്റിലാണ് ഒറ്റയ്ക്ക് ഒരു പരിപാടി അങ്ങനെ ചെയ്ത് തുടങ്ങാൻ തീരുമാനിച്ചത്? ജയപ്രകാശ് കുളൂര് എന്നിട്ട് നാടകത്തിണ്ടല്ലോ, എനിക്കറിയാം. ആ അറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ നടൻ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വൺ മാൻ ഷോ ചെയ്യണം. മറ്റേ നമുക്ക് പല ആളുകളിൽ ഒരാളാണ് നമ്മൾ. ഇതിപ്പോ നമ്മളാണ് എല്ലാം. അതുകൊണ്ടാണ് ഞാനൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ട് കളയാം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങിയതാണ്. 92 ജൂൺ 1 കോഴിക്കോട് ടൗൺ ഹാൾ എന്റെ പേരിൽ വാടകയ്ക്കെടുത്ത്, 92 ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത്, ഞാൻ എന്റെ പേരിൽ വാടകയ്ക്കെടുത്തു. ആരാ വാടകയ്ക്കെടുത്തത്? കോർപ്പറേഷൻകാർ ചോദിച്ചു ആരാ വാടകയ്ക്കെടുക്കണേ. ഞാനാണ് നന്ദകിഷോർ. അപ്പൊ അവര് ആ കണ്ണുപിടിപ്പ് പല സംഘടനകളൊക്കെ എടുക്കാറേ. എന്നിട്ട് ഞാൻ കോഴിക്കോടുള്ള പത്രക്കാരെ ക്ഷണിച്ച് ഒരു പരിപാടി നടത്തി. അത് നന്നായി. കേരളത്തിലെ എല്ലാ പത്രവും ഇംഗ്ലീഷ് പത്രങ്ങളും ഉൾപ്പെടെ അതിനെ പറ്റി ഇയാളെ പോലെ ഒരു കേമൻ ലോകത്ത് ഇല്ലാതെ എഴുതി. സിനിമ ആദ്യത്തെ ഏതായിരുന്നു? സിനിമ ആദ്യത്തെ വിനയപൂർവം വിദ്യാധരൻ. ഞാൻ വളരെ വിനയപൂർവം സിനിമയിലേക്ക് വന്നൊരാളാണ്. അന്നേരം ഏറ്റവും പ്രചാരം കിട്ടിയ വേഷം ഏതാണ്? കസ്തൂരിമാനിലെ അച്ഛന്റെ വേഷം. അതെ, കസ്തൂരിമാനിലെ പ്രിൻസിപ്പൽ അച്ഛൻ. സ്കൂളിലെ പ്രിൻസിപ്പൽ അച്ഛൻ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്ന ലളിതം സുന്ദരം എന്ന് പറയുന്ന സിനിമയില് എന്റെ ചൊറിയൻ ജോൺസണോ അങ്ങനെ മഞ്ജുവാരി നിർമ്മിച്ച പടം. അതെ അതെ, പടം റിലീസ് ആയിട്ടില്ലെങ്കിലും ഞാൻ കണ്ടു കേട്ടോ നിങ്ങളുടെ വേഷം. ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു ദിവസം തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ഏതോ ഒരു ചാനൽ ഇങ്ങനെ പൂരപ്പറമ്പിലൂടെ നടക്കുന്നതിനിടയിൽ നന്ദകിഷോർ തന്നെ അവർക്ക് കിട്ടി ആ മൈക്കുമായിട്ട് എടുത്തിട്ട് പൂരത്തിനെ പറ്റി എന്തൊക്കെയോ ചില പാട്ടുകളും പരിപാടികളോ. അപ്പൊ ഇനി ഓർമ്മയില്ല എന്തൊക്കെയോ പറയുന്ന കേട്ട് കേട്ടു. ഇതിനൊരു വലിയ പ്രിപ്പറേഷൻ ഉണ്ടോ നന്ദേട്ടാ? അതായത് ഞാൻ കുട്ടിക്കാലം മുതൽ പൂരം കാണുന്നതാണ്, അതന്നെ പ്രിപ്പറേഷൻ. മന്ത്രാംഗം കൂത്തുണ്ട്, കൂത്തുണ്ട്. ഇട്ടിയാറാണൻ കാപ്പട്ടശാസ്ത്രം പഠിക്കാൻ പുറപ്പെട്ടു. അപ്പൊ 4 അടിസ്ഥാന പ്രിൻസിപ്പിളുകള് കപടശാസ്ത്രത്തിന്റെ: സർവതാ പരദ്രവ്യം അപഹർത്തവ്യം, അല്പം വാ ബഹുവാ, ജ്ഞാത്വാ വാ അജ്ഞാത്വാ വാ, തത്ര വിരോധന മാതുര വിവിധ വിശിരച്ഛേദനം ഗുരിയാൽ. ഇതാണ് 4 പ്രമാണം. മലയാളം പറയാം, സർവതാ പരദ്രവ്യം അപഹർത്തവ്യം, ഏത് വിധത്തിലും മറ്റുള്ളവന്റെ കാശി കക്കണം. അല്പം വാ ബഹുവാ, കുറച്ചുള്ള വെച്ചാലും കക്കണം. അതായത് APL-കാരനും കക്കണം, BPL-കാരനും കക്കണം. കക്കണമെന്നുള്ളത് ഉറപ്പാ. ജ്ഞാത്വാ അജ്ഞാത്വാ, അറിഞ്ഞിട്ടായാലും കക്കണം, അറിയാണ്ടായാലും കക്കണം. അത്ര വിരോധിന മാധുര വിവിധ വിശിരച്ഛേദനം കുരിയാൽ. കക്കാൻ തടസ്സം നിൽക്കുന്നത് സ്വന്തം അമ്മ അയല അച്ഛനായാലും അവന്റെ തലവട്ടാണെന്ന് ഇപ്പൊ നടക്കുന്നില്ലേ? ഹനുമാൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് കൂത്തുകാരൻ ഹനുമാൻ? ഹനുമാൻ ലങ്കയിലിറങ്ങി, ഹനുമാൻ ലങ്കയിലിറങ്ങിയത് സന്ധ്യക്ക. അപ്പൊ അത് വർണ്ണിക്കുന്നുണ്ട്. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരു ലങ്കാഗോപുരഗ്രേകീന്ദ്രനും, ദശവദന നഗരമതി വിമല വിപുല സ്ഥലം, ദക്ഷിണവാരിധി മധ്യേ മനോഹരം, ബഹുലഫല കുസുമതല യുതപിടപി സങ്കുലം, വല്ലീകുലാവൃതം പക്ഷീമൃഗൻവിധം, മണികനകമയമപരപുര സദൃശം അമ്പുധി, മധ്യേ ത്രികുടാചലോപരി മാരുതി, കമലമകൾ ചരിതമറിവതിനുകൻ ചന്ദൻ ബോടു കണ്ടിതു ലങ്കാ നഗരം നിരുപമം എന്നാണ്. ഇത് മലയാളമാണ്, ഇത് മലയാളമാണ്. ഇതിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു പഠിച്ചാലേ നമ്മുടെ നാക്കുകൾ ഇങ്ങനെ നല്ലോണം ഓടിയും നന്നായിട്ട്. അതായത് ഇതൊക്കെ ശരിക്ക് നമ്മൾ മലയാള ഭാഷ, മലയാള ഭാഷയെ കുറിച്ച് ഉള്ള പരമ്പരാഗതമായിട്ടുള്ള അറിവ്, മലയാള ഭാഷയിലെ നമ്മുടെ നൈപുണ്യമാണ് കാണിക്കുന്നെങ്കിലും പിള്ളേർ ഇത് കോമഡി എന്നും പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്നത് കോമഡി പരിപാടിയാണല്ലോ. അങ്ങനെ ജ്യോതിഷത്തിൽ 12 കൂറാത്ര. അശ്വതി പറഞ്ഞ് കാർത്തിക കലമേട കൂറ്, കാർത്തിക മുക്കാലും രോഹിണി മയ്യർ തര അടവ കൂറ്, മയ്യർ തരം തിരുവാരം പുണർത്തി മുക്കാലും മിഥന കൂറ്, പുണർത്തിക്കാലം പോയോ അല്ലോ കർക്കട കൂറ്, മകം പോര് ഉത്തർത്തിക്കാലം ചിങ്ങ കൂറ്, ഉത്തർത്തി മുക്കാലും അത്തം ചിത്തരപാതിയും കഞ്ഞി കൂറ്, ചിത്തരപാതി ജ്യോതി വിശാഖത്തി മുക്കാലും തുലാക്കൂറ്, വിശാഖത്തിക്കാലം അഴിവൻ തൃക്കട്ടയും വൃശ്ചിയ കൂറ്, എട്ടായി. മൂലം പോരയുടെ ഉത്തരാടത്തിക്കാലം ധനുക്കൂറ്, ഉത്തരാടത്തി മുക്കാലും തിരുവണ വിട്ടതരയും മകരക്കൂറ, വിട്ടതരയും ചതിയും പോരാട്ടത്തെ മുക്കാലും കുംഭക്കൂറ്, പോരാട്ടത്തിക്കാലം ഉത്തരാതിരെ അവധി മീനക്കൂറ്. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്താ കൈയടിച്ചേ? അതാ പെർഫോമൻസ് കണ്ടിട്ടാണ്. അല്ല, തമാശ ഇല്ല, പറയുന്നത് തമാശ ആവുകയാണ്. പെർഫോമൻസ് ആണ്, പെർഫോമൻസ് ആണ്. നമ്മളുടെ ഒരു പ്രകടനം ഉണ്ടല്ലോ, നമ്മൾ വാചനങ്ങളും എടുത്തിട്ട് പെർഫോമൻസുകൾ കാണാൻ. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ഇതൊക്കെ അഭിനയിച്ചതാണെന്നും ഇതൊക്കെ ഷൂട്ട് ചെയ്തതാണെന്നും ഈ വെടികൊണ്ട ആള് ചത്തിട്ടില്ലെന്നും ഒക്കെ മനസ്സിലാവുമെങ്കിലും നമ്മൾ ഇതിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടുന്നത്, നമ്മളിത് വിശ്വസിക്കാൻ തയ്യാറാകുന്നത്, നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ ഒരു കൗതുകവും ആഗ്രഹവും വിശ്വസിക്കാനുള്ള മനസ്സും അത് കാണുമ്പോൾ ഒരു അത്ഭുതം ഉള്ളതുകൊണ്ടാണ്. കോമഡി തേവര് അദ്ദേഹം, കോമഡിയുടെ മാത്രം തേവരല്ല, താളം, രാഗം, കവിത ഇതിന്റെയൊക്കെ തേവരാ. അപ്പൊ അദ്ദേഹത്തിന്റെ പട്ടിയെ കുറിച്ചുള്ള കവിതയുണ്ട് കല്യാണ സൗബന്ധികത്തിൽ. ബബ്ബു കുരയ്ക്കുന്ന വമ്പനും നല്ല വെറുമ്പൻ കളുമ്പനും മുണ്ടനും നീളനും ചാത്തനും കുഞ്ഞനും പാണ്ടൻ വരണ്ടനും ചാടി മൂക്കത്തു കടിക്കുന്ന വെള്ളവും കുക്കുടത്തെ പിടിച്ചിടുന്ന കള്ളനും ദുഷ്കരം മുഷ്കരന മുറിവാലനും ഒക്കെ ഞെട്ടിച്ചുടൻ ബബ്ബ എന്നൊരു ശബ്ദമാക്കാടകത്തൊക്കെ പരന്നുതേ എന്നാണ്. നന്ദകിഷോറിന്റെ അല്ല, ആരെയാണ്?
അതാണ് ഇറക്കുമല്ലേ വികട സരസ്വതിയെ വന്ദിക്കുന്നതാണ്. വികട സരസ്വതി നടനം ചെയ്യും ഫലിത ക്ഷേത്ര തിരുനടയിൽ വിളക്കു വെച്ചു ഹാസ്യാഞ്ജലിയ തിരുവാദങ്ങളിൽ അർപ്പിക്കാൻ കൊതിയുണ്ടേറ്റം കനിയണമമ്മേ രസിക ശിരോമണി ചിരിയമ്മേ. ഇത് അന്തേഷോറിന്റെയാ. അന്ന് കോഴിക്കോട് ഓഡിറ്റോറിയം എടുത്തിട്ട് കാണിച്ച പരിപാടി എന്തായിരുന്നു ശരിക്കും? അത് അമ്പൂരി ഫലിതങ്ങളാണ്. അതായപ്പോ ഉദാഹരണം എന്താ വെച്ചാൽ രണ്ട് തമ്പുരിമാരിരുന്ന് മുറുക്കി സംസാരിക്കുക. തീവണ്ടി വന്നിട്ട് എത്ര കാലമായി ചോദിച്ചു? 60 കൊല്ലമായി. കമ്പാർട്ട്മെന്റ് കണ്ട ഒരു 600 കൊല്ലത്തെ പഴക്കേണ്ടത്. വാസ്തു നോക്കി വീട്, ആസ്തി നോക്കി കല്യാണം, ജാസ്തിയാകുന്ന ഡൈവോഴ്സ്, നാസ്തിയാകുന്ന ജീവിതം. കഴിഞ്ഞു, കേരളം കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ സർപ്പ പാമ്പനെ വിട്ട് കടിപ്പിച്ച. അതിനിടെ ഞാനൊന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴേ എനിക്ക് ഇതൊന്നുമായിട്ട് ബന്ധമില്ല എന്നുള്ള പോലെയാണ് അമ്മക്കായിരിക്കുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധമില്ല. അല്ല, നിങ്ങൾ പോലെ ജിംനാസ്റ്റിനെ പറ്റിയോ ബോഡി ബിൽഡിങ്ങിനെ പറ്റിയോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇടപെടാം. നിങ്ങൾ ഈ ജംബു ഫലാനി പക്വാനി അടിച്ചിട്ട് നിങ്ങൾ എന്നോട് എന്നെ ഇതിനിടെ വിളിച്ചിരുത്തരുത്. എനിക്കത് പയ്യാന്നുള്ള രീതിപ്പാണ് അമ്മക്കായിരിക്കുന്നത്. പിന്നുണ്ടായ സംഭവം തൂങ്ങിച്ചാവാൻ പുറപ്പെട്ടിരുത്താൻ. അവിടെ നമ്മൾ തുടങ്ങി. കയറ് വേണല്ലോ, കയറ് വേണം തൂങ്ങിച്ചാവാൻ. അപ്പൊ അയാൾ കേട്ടവാതി കേക്കപ്പാതി ആലപ്പുഴയ്ക്ക് പോയി. അവിടെയാണ് ചകിരി പിരിച്ച് കയറുന്നത്. അവിടെ രണ്ട് തരം കയറുണ്ട്, ഒന്ന് തകഴിയുടെ കയറ്, പിന്നൊന്ന് ചകിരിയുടെ കയർ. തകഴിയുടെ കയറുകൊണ്ട് തൂങ്ങിച്ചാവാൻ പറ്റില്ല, അത് പുസ്തക. ചകിരിയുടെ കയറ് മേടിച്ചു. ഇയാൾ ഒരു തല ഉത്തരത്തമ്പ് കിട്ടി, മറ്റേ തല കഴുത്തിലിട്ട് ഒരു ചാട്ടം ചാടി. ഇപ്പൊ കയറ് പൊട്ടി താഴ്ത്തു വീണു. ചെന്തി രണ്ടാമത് കിട്ടി, രണ്ടാമതും താഴ്ത്തു വീണു. പക്ഷെ അയാൾക്ക് നിരാശ ഉണ്ടായില്ല. അയാൾ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകം 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു ശ്രമം നടത്താൻ ചെയ്യാൾ കയറുമ്പോൾ കെട്ടി, അപ്പോഴും പൊട്ടി താഴ്ത്തു വീണു. എന്തു ചെയ്താൽ തൂങ്ങി ചാവാൻ പറ്റില്ല. അപ്പൊ അവിടെ കിടന്നിട്ടൊരു ആത്മകഥ ഉണ്ടായി. ഇത്ര കഷ്ടം ഒരാൾക്ക് കെട്ടി തൂങ്ങിച്ചാവാൻ കൂടി വശല്യാച്ചാൽ അയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്ന പേര്. അപ്പൊ അത് ഒരാള് വന്നിട്ട് ഒരാളോട് നിൽക്കുന്ന വന്നിട്ട് ചോദിക്കും, ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് തരിയല എന്ന് പറയും. അതന്നെ ഒരു കോലല്ലേ, തന്നോടെ, ഇല്ല തരാൻ പറ്റൂല. അങ്ങനെ പറയല്ലേ, ഒരു തീപ്പെട്ടി താ, ഞാൻ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയാ. ഇയാള് പറയും, ഇല്ലില്ല തരാൻ പറ്റില്ല, കാരണം ഈ തീപ്പെട്ടി നമ്മൾ തന്നു കഴിയുമ്പോ നീ പിന്നെ എന്നോട് എന്റെ പേരെന്താ, എവിടെയാ വീട്, സ്ഥലം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾ തമ്മിൽ പരിചയമാവും. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോ നീ നമ്മൾ തമ്മിൽ എന്തായാലും പരിചയമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലോട്ട് നിന്നെ വിളിക്കും. അങ്ങനെ നീ എന്റെ വീട്ടിൽ വരും. നീ എന്റെ വീട്ടിൽ വന്നു പോക്കൊക്കെ തുടങ്ങിക്കഴിയുമ്പോ പിന്നെ എനിക്ക് എന്റെ മകളുണ്ട്, സുന്ദരിയായ മകളുണ്ട്. നീ ഇത് കുഴപ്പമില്ല, നീ എന്റെ മകളെ കാണും, നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടും, നിങ്ങൾ തമ്മിൽ പ്രണയമാവും. അത് കഴിഞ്ഞിട്ട് നീ എന്നോട് വന്നിട്ട് എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കും. എടാ, ഒരു തീപ്പെട്ടി മേടിക്കാൻ പൈസ ഇല്ലാത്ത നിനക്ക് ഞാൻ എന്റെ മകളെ എങ്ങനെ കെട്ടിച്ചു തരുമോ. ഈ ഭാഷയുടെ പ്രയോഗത്തിന് അവിടെ കുഞ്ചുതമ്പിയുടെ വനവർണ്ണന കഥലീവനം വർണ്ണിക്കണം. ഇത്തം പറഞ്ഞു ഗതയും വഹിച്ചുകൊണ്ട് ഉത്ഥാനവും ചെയ്തു ഗന്ധവാഹൽ മജൻ ഉത്തരാശാമുഖം നോക്കി പുറപ്പെട്ടു സത്വരഹങ്കാര ഗംഭീര പുരുഷൻ. അഗ്രഭാഗെ രണ്ടു വന്തി നിരക്കവേ അഗ്രഹാരം കണ്ടു കൗതുകം പൂണ്ടുടൻ നിഗ്രഹാനുഗ്രഹാധികൃത പ്രൗഢരം വിപ്രലോകഗ്രേസരന്മാരെ വന്ദിച്ചു. വിഗ്രഹശക്തനം വീരൻ മൃഗോദരൻ വ്യഗ്രതാഹീനം നടന്നു തുടങ്ങിനൻ. ഉഗ്രമം കാനനം തന്നീലകമ്പുക്കു ദുർഗ്രഹക്രൂരധീരാകാര പുരുഷൻ. നക്ഷത്രമാർഗത്തിലെത്തി കിളർന്നു ഒരു വൃക്ഷങ്ങൾ കണ്ടുടൻ വിസ്മയിച്ചിടിനൻ. ലക്ഷകോടി അർബുദം ധൂളീപരാർത്ഥവും ലക്ഷീകരിക്കയിൽ എണ്ണിത്തുടങ്ങിയാൽ. താലന്തമാലവും നക്തമാലങ്ങളും സാലം രസാലവും ഹിന്ദാലജാലവും അർജുനം കേസരം നീലം പലാശവും സർജകം ഖർജുരം കാരസ്കരങ്ങളും ചൂതമ്പനാസവും ചിമ്പികാചമ്പകം മാതുലൂകങ്ങൾ ൃന്ദവും പുന്നാകനാഗപ്രിയാളദ്രുമങ്ങളും പിന്നെ ബഗുളങ്ങൾ ഭൂപാതിരികളും കശ്വത്ഥജാലം കപിത്തദ്രുമങ്ങളും ശശ്വത്തണാലുള്ള വേരാൽ സമൂഹവും ഈട്ടിയും തേക്കും തിലകദ്രുമങ്ങളും ചോട്ടിൽ പതിക്കും ചുഴലി വൃക്ഷങ്ങളും അത്തിയും ഇത്തിയും പിന്നെ പരുത്തിയും പൂത്തലങ്ങീകൃത മാലജാലങ്ങളും വന്താരകുന്ത കുരണ്ടഷണ്ടങ്ങളും കന്തരാളങ്ങളും കാട്ടുപുഷ്പങ്ങളും തിന്ദ്രണീ വൃക്ഷങ്ങൾ വംശദ്രുമങ്ങളും ലന്തവൃക്ഷങ്ങളും ജംബൂകദമ്പവും ഒരു വർണ്ണനയും. ഒരുപാട് അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും ഞാനിവിടെ കേട്ട് നിന്നത്. എന്നാൽ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനും നൽകാനായിട്ട് ഞാൻ രമേശ് ഏട്ടനെയും അബൂക്കാനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. അബൂക്ക,
ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ്. കേട്ടിട്ട് പഠിക്കുന്ന കാലത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർത്തു പോയത്. എന്നിരുന്നാലും ഇത്രയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മനഃപ്പാടമാക്കിക്കൊണ്ട് ഇത് പറയാൻ കഴിയുന്നത് വലിയൊരു കഴിവാണ്. ഉറപ്പായിട്ടും ചിലല്ലോ അദ്ദേഹം വൺ മാൻ ഷോ ചെയ്തത് ഒരു വെറുതെ അർത്ഥമില്ലാതെയല്ല, അദ്ദേഹത്തിന് ആ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് വൺ മാൻ ഷോ ചെയ്തിട്ട് അദ്ദേഹം ഈ നിലയിലെത്തിയത്. അതെ. ശ്രീ നന്ദകിഷോറേട്ടൻ നമ്മളോടൊപ്പം ഇന്ന് ഈ എപ്പിസോഡിൽ എത്തുമ്പം എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. എന്റെ വീണ്ടും ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഒരു വേഷം ചെയ്തിരുന്നു. അദ്ദേഹം ചെയ്ത സിനിമയിലെ വേഷങ്ങളിലോ അദ്ദേഹം ഇതിനു മുമ്പ് നമ്മൾ ടെലിവിഷനിൽ അങ്ങിങ്ങായി കണ്ടപ്പോഴോ ഒന്നും മനസ്സിലാക്കിയതിനപ്പുറം ഒരുപാടുണ്ട്. ചില ടൈറ്റാനിക് ചെന്നിടിച്ച മഞ്ഞുമല പോലെയാണ് നന്ദകിഷോറേട്ടൻ. കടലിന്റെ മുകളിൽ ഒരു അല്പമേ കാണിച്ചിട്ടുള്ളൂ, കടലിനടിയിലേക്ക് വിശാലമായിട്ട് പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. അത്രയും കാര്യങ്ങൾ നന്ദേട്ടൻ അറിയാം. ഞങ്ങളിവിടെ എത്തിയതിന് വലിയ സന്തോഷം. ഞങ്ങളുടെ ഭാഗം ഒരു ചെറിയ ആദരവ് ഏറ്റുവാങ്ങുന്നു.